ഹമീദ് മാമു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം പലരും എന്നോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇതിനു മുമ്പ് ഇട്ട ഒരു വിഷയം പലർക്കും മനസ്സിലാ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് അപ്പോൾ അത് ഇതിൻ്റെ ആ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻഡ് ഓഫ് ബെനഫിറ്റ് സർവീസ് ആണ് വിഷയം അതായത് ഒരു തൊഴിലാളി സൗദിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടേണ്ട അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമല്ല കൂടുതലായിട്ട് എൻ്റെ ബെനഫി ബെനഫിറ്റ് സർവീസ് നിങ്ങൾക്ക് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ശ്രദ്ധയോടുകൂടി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവുള്ളൂ കാര്യം കണക്കൂട്ടലുകളാണ് ഈ കാര്യത്തിൽ വരുന്നത് കാര്യം നിങ്ങളുടെ സാലറി ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ സർവീസ് ബെനഫിറ്റ് എൻഡ് ഓഫ് ബെനഫ സർവീസ് ബെനഫിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ചിലർക്ക് മനസ്സിലാവുന്നില്ല കാര്യം വർഷ എത്ര വർഷം സൗദിയിൽ ജോലി എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തരുടെയും എൻഡ് ഓഫ് ബെനഫിറ്റ് സർവീസ് അഥവാ എൻഡ് ഓഫ് ബെനഫിറ്റ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള വിഷയം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല എൻഡ് ഓഫ് ബെനഫിറ്റ് ഗ്രാറ്റുവിറ്റി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം ആ വിഷ ആ കാര്യം നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുക അപ്പോൾ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി അപ്പോൾ എൻഡ് ഓഫ് ബെനഫിറ്റ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തൊഴിലാളി സൗദിയിൽ ജോലി നിർത്തിപ്പോകുമ്പോൾ ചിലർ രണ്ട് വർഷം കഴിഞ്ഞ് ജോലി നിർത്തിപ്പോവും ചിലർ ഒരു വർഷം കഴിഞ്ഞ് ജോലി നിർത്തിപ്പോവും ചിലർ റിസ റിസൈൻ ചെയ്തു പോകും ചിലർ നിങ്ങളുടെ എംപ്ലോയി തന്നെ എംപ്ലോയറ് തന്നെ നിങ്ങളുടെ ടെർമിനേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ബെനഫിറ്റ് നിങ്ങൾ കിട്ടേണ്ട ആനുകൂല്യം വാർഷിക ആനുകൂല്യം എന്തിങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു രണ്ട് വർഷം മേലെ അതായത് അഞ്ച് വർഷത്തിൽ താഴെയാണ് നിങ്ങൾ സർവീസ് നിങ്ങളുടെ സർവീസെങ്കിൽ ഉദാഹരണത്തിന് ഒരു അഞ്ച് വർഷത്തിന് താഴെ എന്ന് പറയുമ്പോൾ ഒരു നാല് നാലര വർഷം വരെ നിങ്ങൾ ജോലി ചെയ്ത് പിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷം നിങ്ങളുടെ കോൺട്രാക്റ്റ് കഴിയുന്ന പീരീഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എപ്പോൾ നിങ്ങളുടെ കോൺട്രാക്റ്റ് തീരുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത് റിസർണേഷൻ്റെ കാര്യം ഞാൻ വേറെ ഇത് അതിന് ശേഷം പറയും അപ്പോൾ ആദ്യം നിങ്ങളുടെ കോൺട്രാക്റ്റ് എപ്പോൾ അവസാനിക്കുന്നു ആ അവസാനിക്കുന്ന അഞ്ച് വർഷത്തിനുള്ളിലാണെങ്കിൽ ഹാഫ് സാലറിയാണ് ഒരു മാസത്തെ ശമ്പളം നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം ലാസ്റ്റ് വാങ്ങിയ ശമ്പളം അതായത് നിങ്ങളുടെ പിരിയണ വസമാ മാസം വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതിയാണ് ഓരോ വർഷം വെച്ച് കിട്ടുന്നത് അത് അഞ്ച് വർഷത്തിന് മേലെയാണ് നിങ്ങളുടെ സർവീസ് എങ്കിൽ അത് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ ഫുൾ സാലറി നിങ്ങൾക്ക് കിട്ടും അതായത് കോൺട്രാക്റ്റ് തീർന്നിട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ റിസൈനേഷൻ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്തു പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇത് വൺ തേർഡ് സാലറിയാണ് നിങ്ങളുടെ എൻ്റെ ബെനഫിറ്റ് സാലറി അതായത് വൺ എന്ന് പറയുന്നത് മൂന്നിൽ മൂന്നിലൊന്നായിട്ട് ഒരു ഒരു മാസ സാലറി മൂന്നിലൊന്നായിട്ട് വിഭജിച്ചിട്ടാണ് ആ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ് ടു ഫൈവ് ഇയർ വരെയുള്ളതാണ് വൺ തേർഡ് എബവ് ഫൈവ് ഇയർ ആണെങ്കിൽ അഞ്ച് വർഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ സർവീസെങ്കിൽ ടു തേർഡ് സാലറി കിട്ടും ഓരോ വർഷവും ഒരു മാസത്തെ മൂന്നിൽ രണ്ട് സാലറി വെച്ച് കിട്ടും ഇനി എബൗ ടെൻ ഇയർ ആണെങ്കിൽ പത്ത് വർഷത്തിന് മേലെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ സാലറി ഒരു മാസ സാലറി ഒരു വർഷത്തെ ഒരു വർഷം ഫുൾ സാലറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ഫുൾ സാലറി എക്സപ് ചില എക്സപ്ഷണൽ കേസിൽ ചില ചില പെട്ടെന്ന് പിരി കമ്പനിന്ന് പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉടലെടുക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സാലറി നിങ്ങൾ അർഹരാണ് ഫുൾ സാലറിക്ക് അർഹരാണ് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ കോവിഡ് കാലം പെട്ടെന്ന് വന്ന ആരും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ഇതാണ് അങ്ങനെ വന്നപ്പോൾ പലരും ജോലി നിർത്തി പോന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫുൾ സാലറി വെച്ച് കണക്കാക്കി കൊടുക്കണമെന്നാണ് നിയമം അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരഞ്ച് ആറ് മാസത്തിനുള്ളിൽ റിസ പോവുകയാണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫുൾ സാലറിക്ക് അർഹതയുണ്ട് അതുപോലെ ഡെലിവ്രീകൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പിരിഞ്ഞു പോകണമെങ്കിലും അവർക്ക് ഫുൾ സാലറിക്ക് അർഹതയുണ്ട് അപ്പോൾ ഇതാണ് ഈ എൻഡ് ഓഫ് ബെനിഫിറ്റ് കാൽക്കുലേഷൻ കൂടുതൽ വിവരങ്ങൾ ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കയറി കാണുക അപ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് മറ്റേ കാൽക്കുലേഷൻ ഇനിയിപ്പോൾ നിങ്ങളുടെ എൻഡ് ഓഫ് ബെനഫിറ്റ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ ഒരു ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം ആ ആപ്പിൽ നിങ്ങൾക്ക് ആ ആപ്പിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ അതിൽ കയറുക അപ്പോൾ അതിൽ കയറിയിട്ട് ഈ രീതിയാണ് നോക്കുക ഞാനിപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയോടു കൂടി കാണുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ കിട്ടുന്ന ഒരു ഇൻ്റർഫേയ്സാണത് ഈ പേജ് ഇതിൽ ആപ്പിൽ കയറി ഹെൽത്ത് സർവീസിൻ്റെ തൊട്ട് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് എൻഡ് ഓഫ് സർവീസ് കോമ്പൻസേഷൻ എന്നുള്ള ഇത് കാണാം അത് അതിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് യുവർ ഡീറ്റെയിൽസ് അതിൽ ഫിക്സഡ് ടൈം കോൺട്രാക്റ്റ് അൺലിമിറ്റഡ് കോൺട്രാക്റ്റ് നമ്മൾ സാധാരണ എക്സ്പയർട്ട് വിദേശികൾ ഫിക്സഡ് ടൈം കോൺട്രാക്ട് സെലക്ട് ചെയ്യണം അപ്പോൾ ചോദിക്കുന്ന ഒരു റീസൺ ആണ് ചോദിക്കുന്നത് എന്ത് റീസൺ കാരണമാണ് ഇത് നമ്മൾ തീരുക അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് അപ്പോൾ നമ്മളുടെ റീസൺ ചിലർ കോൺട്രാക്ട് തീരുമ്പോളായിരിക്കും ചിലരെ റിസൈൻ ചെയ്ത് പോകുന്നവരായിരിക്കും ചിലർ അല്ല അല്ലാതെ തന്നെ ആർട്ടിക്കിൾ എയ്റ്റ് പ്രകാരം കഫീലോട് മിസ്കണ്ടക്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നവരായിരിക്കും അപ്പോൾ എന്തായാലും ഈ അഞ്ച് റീസണിൽ ഏതെങ്കിലും ഒരു റീസൺ നിങ്ങൾ ഇതിൽ ഇപ്പോൾ ഇവിടെ ഞാൻ എക്സ്പിറേഷൻ ഓഫ് കോൺട്രാക്ട് കോൺട്രാക്റ്റ് കാലാവധി കഴിയുന്നുകൊണ്ട് പോകുന്നതാണെന്നുള്ള അടിച്ചു കൊടുക്കണം അത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ചോദിക്കുന്നതാണ് സാലറി എത്ര നിങ്ങളുടെ സാലറി അടിച്ചു കൊടുക്കണം മൂവായിരത്തി അഞ്ഞൂറ് സാലറി ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ ഡ്യൂറേഷൻ അതായത് ഈ നിങ്ങളുടെ വർഷം എത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു അഞ്ച് വർഷമാണെങ്കിൽ അഞ്ച് വർഷം നാല് വർഷമായി നാല് വർഷം മൂന്ന് വർഷമാണെങ്കിൽ മൂന്ന് വർഷം എത്രയെന്ന് വെച്ചാൽ ഇവിടെ അഞ്ച് വർഷം അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ ഓഫ് മന്ത്സ് അഞ്ച് വർഷവും മൂന്ന് മാസവും ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേയ്സ് ചോദിക്കേണ്ടത് ഡേയ്സ് ഓപ്ഷനൽ ആണ് ഇപ്പോൾ മന്തും ഓപ്ഷനിലാണ് അപ്പം നിങ്ങൾ എത്ര വർഷം സർവീസ് ചെയ്തെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ വരുന്നത് നിങ്ങളുടെ നിങ്ങൾ അടിച്ചു കൊടുത്ത ഡാറ്റ പരിശോധിക്കുക കറക്റ്റ് ആണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് കാൽക്കുലേറ്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ കോള കണ്ട താഴെ അതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോമ്പൻസേഷൻ കാൽക്കുലേഷൻ കംപ്ലീറ്റ് എന്നിട്ട് അതിൽ കാണിക്കുന്നുണ്ട് സൗദി എത്ര റിയാലാണ് നിങ്ങളുടെ കോമ്പൻസേഷൻ എമൗണ്ട് നിങ്ങൾക്ക് എൻഡ് എൻ്റെ ഓഫ് ബെനഫിറ്റ് സർവീസായിട്ട് കിട്ടേണ്ട എമൗണ്ടിൻ്റെ തുക അവിടെ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ രീതിയിൽ എനിക്ക് ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ എൻ്റെ ഓഫ് ബെനഫിറ്റ് സർവീസ് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കാൽക്കുലേറ്ററിലൂടെ ഇനിയിപ്പോൾ വേറൊരു ഒരു രീതിയും കൂടി ഞാൻ കാണിച്ചു ഒരു രീതി തന്നെയല്ല അതേ രീതി തന്നെ വേറൊരു റീസൺ കൊടുക്കുകയാണ് അതിൽ ആർട്ടിക്കിൾ എൺപത് പ്രകാരമാണ് കേട്ടോ ആർട്ടിക്കിൾ ടെർമിനേഷൻ ഓഫ് ദി കോൺട്രാക്ട് ബൈ ദി എംപ്ലോയർ ഫോർ വൺ ഇയർ അപ്പോൾ ഒരു എൺപത് ആ ഒരു റീസൺ വെച്ചിട്ട് കാൽക്കുലേഷന് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ സാലറി അടിച്ചു കൊടുത്ത് ആ റീസൺ കഴിഞ്ഞ് സാലറി അടിച്ചുകൊടുത്ത് അത് കഴിയുമ്പോൾ എത്ര വർഷം സർവീസ് ഉണ്ടെന്നുള്ളത് അടിച്ചുകൊടുത്ത് ആ സർവീ എത്ര വർഷത്തെ സർവീസും മാസം എത്ര മാസം സർവീസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുക്കാം നിങ്ങൾ കാല നിങ്ങൾ വർക്ക് ചെയ്ത കാലയളവാണ് ചോദിക്കുന്നത് ഇപ്പം നാല് വർഷമാണെങ്കിൽ നാല് വർഷം അഞ്ച് വർഷം ആണെങ്കിൽ അഞ്ച് വർഷം പിന്നെ ഈ മാസം ഓപ്ഷനൽ അത് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഡേയ്സും ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ കൊടുക്കാം ആട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിൽ അടിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ വരും നിങ്ങൾ അടിച്ചു കൊടുത്തതെല്ലാം കറക്റ്റാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കോളം കാണിക്കും അപ്പോൾ എന്നിട്ട് അതിൽ അതിൽ താഴെ കാൽക്കുലേറ്റ് കോമ്പൻസേഷൻ എന്നുള്ള കോളം ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇത് എത്ര എന്നുള്ളത് കാൽക്കുലേഷൻ കോമ്പൻസേഷൻ കംപ്ലീറ്റ് കാൽക്കുലേഷൻ എന്നു പറഞ്ഞ് കാണിക്കും അപ്പോൾ അത് ഇതിൽ കണ്ട ഈ കഫീലായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കൊടുത്തത് കാരണം ആ റീസൺ കാണിച്ച് കഴിഞ്ഞാൽ സീറോ സൗദി അറേബ്യൻ റിയാലാണ് കേട്ടോ നിങ്ങളുടെ ബെൻ കോമ്പൻസേഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി സീറോ സൗദി അറേബ്യൻ റിയാലി ഇവിടെ സീറോ സൗദി അറേബ്യൻ റിയാലിന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻ്റെ ബെനിഫിറ്റ് സർവീസ് സീറോ ആകാൻ കാരണം റീസൺ അടിച്ചു കൊടുത്തപ്പോൾ നിങ്ങളുടെ റീസൺ നിങ്ങൾ സൗദി ആയിട്ടുണ്ടായ ഡിസ്പ്യൂട്ട് കാരണം മിസ്കണ്ടക്ട് കാരണം സൗദി ടെർമ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യേണ്ടതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് സീറോ സൗദി അറേബ്യൻ എന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എൻഡ് ഓഫ് സർവീസ് ബെനഫിറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന ഈ ആപ്പിൽ കയറി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകളാണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു